അങ്ങനെ മഴക്കാലൊക്കെ തുടങ്ങി നല്ലോണം തകൃതിയായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് മഴക്കാലത്ത് മാസത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് തലയിൽ ഉണ്ടാകുന്ന താരൻ മാറ്റാനും മുടികൊഴിച്ചിൽ മാറ്റാനും തലയിൽ ചൊറിച്ചിൽ മാറ്റാനും മുടിയിലുണ്ടാവുന്ന കായ അതായത് മഴക്കാലത്തും മറ്റു പല രീതിയിലും നനഞ്ഞ മുടി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടാവുന്ന കായ അല്ലെങ്കിൽ പൂപ്പൽ എന്നൊക്കെ പറയും അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലോണം ചീകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ ഹെയർ ഓയില് നന്നായിട്ട് മുടിയിലും മുടിയുടെ തുമ്പത്തും തലയുടെ വോട്ടിലൊക്കെ നന്നായിട്ട് തേച്ചുടിപ്പിക്കുക ഇത് നമ്മുടെ ഡെഡ് സെല്ലുകൾ റിമൂവ് ചെയ്ത് കളയാനും നമ്മുടെ തലയോട്ടിൽ രക്തോട്ടം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ റൂട്ട്സിനൊക്കെ ബലപ്പെടുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുടി നല്ല സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ നമ്മുടെ ഈ ഒരു എണ്ണ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ആര്വയ്പ്പിൻ്റെ അല പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അത് നമ്മുടെ അമ്മയുടെ വീട്ടിലാണ് നമ്മുടെ ബാബുമാമൻ അതായത് തെക്കയിലെ ബാുമാമൻ എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ അവരുടെ വീട്ടിൽ നല്ല വലിയൊരു മരം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ മരത്തിൻ്റെ മൂളം നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നാണ് പൊട്ടിക്കാറുള്ളത് അത് മാമന്റെ മകൻ ഉണ്ട് ആബിക്കുട്ടൻ അവൻ്റെ തൈലിൽ താരം വരുമ്പോൾ അവൻ ഇതിന്റെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആവശ്യത്തിനുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ആരിവേപ്പിന്റെ ഇല അല്ലെങ്കിൽ കായ്ക്കണ വേപ്പിന്റെ ഇല എന്ന് പറ അറിയപ്പെടുന്ന ഈ ഒരു ഇല പലതരത്തിലുള്ള അസുഖങ്ങളെ ക്ഷമപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വളരെയധികം ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല ചിക്കൻ ബോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പായയിൽ ഇത് പൊട്ടിച്ചു കൊടുന്നിടും ഇത് തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുക ആ വെള്ളം ലൈറ്റ് ചൂടോട് കൂടിയിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുക അപ്പൊ അത്രയും ഒരു ഇലയാണ് അതുമാത്രല്ല നമ്മുടെ അച്ഛമ്മമാരൊക്കെ പല വൈദ്യങ്ങളും ഇത് വച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണാം ചൊറുക്കൊക്കെ ഇത് വെച്ചിട്ട് മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് സജസ്റ്റ് ചെയ്ത് തന്നത് എനിക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ തലയിൽ നന്നായിട്ട് താരം കുടിവോഴ്ശുണ്ടായിരുന്നു അപ്പം വരവരൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ വരവരുള്ള ആയുർവേദ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടറെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതാണ് ഒരു വലിയൊരു കുട്ടിക്കാലം എടുത്തിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കയക്കണ വേപ്പിൻ്റെ എല്ലാം നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക വെള്ളത്തിൻ്റെ കളർ മാറണ വരെ അതായത് ഒരു പച്ച കളറാവും അപ്പോൾ എന്നിട്ട് നമ്മൾ ആ വെള്ളം കൊണ്ട് നന്നായിട്ട് മുടി മൊത്തം തല കഴുകി എടുക്കുക എന്നുള്ളത് പറഞ്ഞു തന്നത് ആ ഡോക്ടറാണ് കേട്ടോ അപ്പം അത്രയും തോന്നൽ വെള്ളം നമുക്ക് തിളപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അത് തിളപ്പിച്ചെടുത്തിരുന്നത് അതായത് ഇത്രയും പാത്രത്തിൽ നമുക്ക് ഒരു വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ കായ്ക്കണ വേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കും ഇതേപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഇലയുടെ കളറും ആ വെള്ളത്തിൻ്റെ കളറും നന്നായിട്ട് മാറി വരും കേട്ടോ അതായത് ആ ഇലയുടെ സത്തൊക്കെ നമ്മുടെ വെള്ളത്തിലോട്ട് പിടിച്ചു ചേരും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ മാറാനും മുടിക്കായ മാറാനും തലയിൽ ഉണ്ടാവുന്ന പേന്റെ ശല്യം കുറയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിച്ചുണ്ടാക്കി എടുത്തു വെക്കാം പിറ്റത്തെ ദിവസയ്ക്ക് എടുത്ത് വെച്ച് അന്ന് രാവിലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് താരൻ്റെ പ്രശ്നം മുടി ഒഴിച്ചലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു നന്നായിട്ട് അയലേക്ക് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാം വെച്ചിട്ട് ഇതേപോലെ ചൂടാറക്കഴിഞ്ഞ ഒരു പാത്രത്തിലോട്ട് അത് അരിച്ചു മാറ്റാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് അതിൻ്റെ സത്ത് എടുക്കാം അപ്പോൾ ബാക്കി അതിൽ കുറച്ച് വെള്ളമുണ്ട് അത് കുളിക്കുന്ന സമയത്ത് നമുക്ക് തലയിൽ കഴുകാവുന്നതാണ് കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം തലയിൽ ഒഴിച്ച് കഴുകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി പിന്നെ നമുക്കത് തലയുടെ വീട്ടിൽ തേച്ച് പിടിപ്പിക്കാം തലയുടെ വീട്ടിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തലയുടെ വീട്ടിൽ അത്യാവശ്യം എണ്ണ തൊട്ട് വരട്ടി കൊടുക്കുക തൊട്ട് വരട്ടി കൊടുക്കുക അത്രയും മതി മുടിയിലേക്കും ജസ്റ്റ് ഒന്ന് തൊട്ട് വരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം തലയുടെ വീട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക മുടിയിലേക്ക് താനേ വന്നോളും നിങ്ങൾ മുടിയിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല അത് താനേ ഇറങ്ങി വന്നോളും അപ്പൊ ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ എന്ത് തലയിൽ തേക്കുകയാണെങ്കിലും എണ്ണ തൊട്ട് പരട്ടി കൊടുത്തിട്ട് വേണം തേക്കാന് അത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ് എണ്ണ തൊട്ട് പരട്ടിയിട്ട് ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം തലയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തില് നിങ്ങക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഇനി ജലദോഷം തലവേദന നീലർക്കം ഇങ്ങനെ പ്രശ്നം പറയുന്നവര് കുളി കുളി കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ പച്ചവെള്ളത്തിൽ സാധാരണ കുളിക്കുന്ന രീതിയിൽ തല നനച്ചു കുളിച്ചതിന് ശേഷം തല തോർത്തുന്നതിന് മുന്നേ ഈ ഒരു തിളപ്പിച്ചെടുത്ത വെള്ളം ചൂടാറിയത് ചൂടാറിയിട്ട് നമ്മൾ കൊണ്ടുപോവുക അത് നമ്മൾ തലയിൽ ഒഴിച്ച് തലയുടെ വീട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ആ വെള്ളം കൊണ്ട് നമ്മൾ അവസാനം തല തലകഴുകുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തിളപ്പിച്ചെടുത്തിട്ടില്ലേ അതായത് ഇങ്ങനെ തലയുടെ വീട്ടിൽ തേക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രം പോരാ കുറച്ച് കൂടുതലായിട്ട് വരും ഞാൻ തിളപ്പിച്ചെടുക്കുന്ന പാത്രം നിങ്ങൾ കണ്ടില്ലേ അത്രയും വെള്ളം നിങ്ങൾ തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നെ വിളിച്ചിട്ട് പല അമ്മമാർ അതായത് അച്ഛമ്മമാരൊക്കെ അല്ലേ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും ഹെയർ ഇഷ്ടപ്പെടുന്നവരും ഹെയർ കെയർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വിളിച്ച് പല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന റിസൾട്ടുകൾ വിളിച്ച് പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഓയിലായാലും അതെ അങ്ങനെ തന്നെയാണ് ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം അതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അപ്പൊ നമ്മുടെ മുടി നമുക്ക് കെട്ടിവെക്കാം കെട്ടിവെക്കാവുന്ന ഒരു രീതിയിലായിട്ടുണ്ട് അതായത് നമ്മൾ തലയുടെ ഓട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു അപ്പൊ ഇത് തേച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വെള്ളം കുറച്ച് ഇറങ്ങി പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അപ്പൊ നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും നമ്മുടെ തലയിൽ പിടിക്കാവുന്ന അതിന്റെ ആ ഒരു സത്തും അതിന്റെ ഇഫക്റ്റ് ഇഫക്റ്റ് ഒക്കെ നമുക്ക് തലയിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബാസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ